Praise be to Jesus Christ and Blessed Virgin Mary. Welcome to Catholic Vakabi. വാഴ്ത്തപ്പെട്ട ആൻകാഥൻ ലഭിച്ച ഈശോയുടെ പീഠാസ്ഥാനത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ അധ്യായം 38. അങ്ങനെ ഗാഗുൽത്താൽ മലയിലെത്തിയ ഈശോയെ അവർ കുരിശിൽ തറക്കുവാൻ വേണ്ടി പോവുകയാണ്. ഈശോയെ കുരിശിൽ തറക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഗാഗുൽത്താൽ തന്നെയുള്ള ഒരു ഗുഹയിൽ അടച്ചിരുന്ന ഈശോയെ അവർ പുറത്തേക്ക് കൊണ്ടുവന്നു. പുറത്തേക്ക് കൊണ്ടുവന്ന നിമിഷത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഭക്ത സ്ത്രീകൾ, അവരിതിനു മുൻപ് ഗാഗുൽത്താൽ മലയിലേക്ക് വരുന്നതിന് മുൻപ് വേറോനിക്കയുടെ വീട്ടിലും പോയിട്ടാണ് മാതാവും മറ്റ് ഭക്തസ്ത്രീകളും വന്നത്. അപ്പോൾ വേറോനിക്ക ഈശോയുടെ തിരുമുഖം തുടച്ച ആ ഒരു വസ്ത്രം അവർ കണ്ടു, ഈശോയുടെ മുഖം പതിഞ്ഞത് കണ്ടു അവർ. അപ്പോൾ ഈശോയ്ക്ക് കൊടുക്കാൻ സാധിക്കാതെ പോയ ആ വീഞ്ഞും കൂടി എടുത്തിട്ടാണ് അവർ കാൽവരി മലയിലേക്ക് വരുന്നത്. അങ്ങനെ ഈ ഭക്തസ്ത്രീകൾ ഒരാളെ കുറച്ച് പണം ഏൽപ്പിച്ചിട്ട് അത് വില്ലാളികൾക്ക് കൊടുക്കാനും വേറോനിക്ക കൊണ്ടുവന്ന വീഞ്ഞ് അവിടത്തേക്ക് കുടിക്കാൻ കൊടുക്കുന്നതിനുള്ള അനുമതി വാങ്ങാനും അയച്ചു. എന്നാൽ ഈ പടയാളികൾ ഈ വീഞ്ഞ് വാങ്ങിയിട്ട് അവർ തന്നെ ഇത് കുടിച്ചു, ഈശോയ്ക്ക് അവർ കൊടുത്തില്ല. കാൽവരി മലയിൽ 18 വില്ലാളികൾ ഉണ്ടായിരുന്നു. ഈശോയെ ചമ്മട്ടിയടിച്ച 6 പേർ, ഈശോയെ കാൽവരിയിലേക്ക് നയിച്ച 4 പേർ, കുരിശിൽ ബന്ധിച്ചിരുന്ന കയറുകൾ പിടിച്ചിരുന്ന 2 പേർ, അവിടുത്തെ കുരിശിലേറ്റുന്നതിനായി എത്തിയിരുന്ന വേറെ 6 പേർ, ഒന്നുകിൽ ലഹൂദരുടെ അല്ലെങ്കിൽ റോമാക്കാരുടെ പണം പറ്റിയിരുന്ന അപരിചിതരായിരുന്നു ഇവർ. വേഗം തന്നെ ആരാചരന്മാർ നമ്മുടെ കർത്താവിൻ്റെ പുറം കുപ്പായവും കയറുകൾ കെട്ടിയിരുന്ന ബെൽറ്റും അവിടുത്തെ സ്വന്തം ബെൽറ്റും വലിച്ചു മാറ്റി. മുൾക്കിരീടം മൂലം അവിടുന്ന് അണിഞ്ഞിരുന്ന മാതാവ് നെയ്ത കമ്പിളി വസ്ത്രം വലിച്ചുയരാൻ പറ്റുകയില്ലെന്ന് അവർ കണ്ടു. അതിനാൽ അവർ മുൾമുടി വലിച്ചു കീറി. അങ്ങനെ ഓരോ മുറിവും വീണ്ടും തുറന്നു. എന്നിട്ട് കരുണയില്ലാതെ ആ വസ്ത്രം രക്തമൊലിക്കുന്നതും മുറിവേറ്റതുമായ അവിടുത്തെ ശിരസിൻ്റെ മുകളിലൂടെ വലിച്ചൂരിയെടുത്തു. നമ്മുടെ പ്രിയം നിറഞ്ഞ കർത്താവും രക്ഷകനുമായ ഈശോ തൻ്റെ ക്രൂരന്മാരായ ശത്രുക്കളുടെ മുൻപാകെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞെടുക്കപ്പെട്ട് നിലകൊണ്ടു. നീളം കുറഞ്ഞ ഒരു ഉത്തിരിയം അവിടുത്തെ തോളുകളിലും അരക്കെട്ടിനെ ചുറ്റി ഒരു 4 തുണിയും ഉണ്ടായിരുന്നു. അവിടുത്തെ ഉത്തിരിയം കമ്പിളി കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. കമ്പിളി മുറിവുകളിൽ പറ്റിപ്പിടിച്ചു. അത് വലിച്ചെടുത്തപ്പോൾ അവിടുന്ന് അനുഭവിച്ച വേദന അവർണനീയമായിരുന്നു. ഇലകൾ വിറച്ചുകൊണ്ടിരിക്കുന്ന പോംപ്ലാർ മരം പോലെ അവിടുന്ന് അവരുടെ മുന്നിൽ നിന്ന് വിറച്ചു. സഹനം കൊണ്ട് രക്തം നഷ്ടം കൊണ്ടും അവിടുന്ന് അങ്ങേയറ്റം ക്ഷീണതനായിരുന്നതിനാൽ നേരെ നിവർന്നു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. അവിടുത്തെ ശരീരം മുഴുവൻ തുറന്ന മുറിവുകൾ കൊണ്ട് മൂടപ്പെട്ടിരുന്നു. ഭയാനകമായ ചമ്മട്ടിയടി കൊണ്ട് അവിടുത്തെ തോളുകളും പുറവും അസ്ഥിവരിയും മുറിപ്പെട്ടിരുന്നു. നിലത്തു വീഴാൻ പോകുന്ന അവിടുന്ന് മരിച്ചു പോയേക്കാമെന്ന് അവർ ഭയപ്പെട്ടു. കാരണം അങ്ങനെ സംഭവിച്ചാൽ അവിടുത്തെ ക്രൂശിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന ക്രൂരമായ രസം അവർക്ക് നഷ്ടപ്പെടുമായിരുന്നല്ലോ. അതിനാൽ അവർ ദയയില്ലാതെ അവിടുത്തെ വലിയൊരു കല്ലിൻ്റെ മീതെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് മുൾമുടി വീണ്ടും ശിരസിൽ വെച്ചു. ഇതെല്ലാം അവിടുത്തെ വേദന വർദ്ധിപ്പിച്ചു കൊണ്ടേയിരുന്നു. പിന്നെ അവർ കുറച്ച് വിനാഗിരിയും കയ്പുനീരും അവിടത്തേക്ക് വച്ചു നീട്ടി. അവിടുന്ന് അതിൽ നിന്ന് നിശബ്ദമായി മുഖം തിരിച്ചു. അധികനേരം വിശ്രമിക്കുന്നതിന് ആരാചാരന്മാർ അവിടുത്തെ അനുവദിച്ചില്ല. കുരിശോട് ചേർത്ത് അവിടുത്തെ ആണിയടിക്കേണ്ടതിന് എഴുന്നേറ്റ് കുരിശിൽ കിടക്കാൻ അവർ പറഞ്ഞു. പിന്നീട് അവർ ഈശോയുടെ വലത്ത് കൈ ആണിപ്പഴുതിലേക്ക് വലിച്ചടുപ്പിച്ചു. എന്നിട്ട് കയറുകൊണ്ട് അത് മുറുകെ കെട്ടി. അവരിലൊരാൾ ഈശോയുടെ പരിശുദ്ധമായ നെഞ്ചിൻ്റെ മുകളിൽ മുട്ടുകുത്തി നിന്നു. രണ്ടാമതൊരാൾ അവിടുത്തെ കൈ പരത്തിപ്പിടിച്ചു. മൂന്നാമതൊരുവൻ നീളമുള്ള കടുത്ത ഒരാണിയെടുത്ത് അവിടുത്തെ തുറന്ന ആരാധ്യമായ കൈത്തലത്തിൽ അമർത്തിപ്പിടിച്ച് വലിയൊരു ചുറ്റിക കൊണ്ട് അവിടുത്തെ മാംസത്തിലേക്കും അതിനപ്പുറം കുരിശിൻ്റെ തടിയിലേക്കും അടിച്ചു കയറ്റി. നമ്മുടെ കർത്താവ് ആഴമാർന്ന എന്നാൽ അമർത്തിയ ഒരു ഞെരുക്കം പുറപ്പെടുവിച്ചു. ഈശോയുടെ രക്തം പ്രവഹിച്ച് വില്ലാളികളുടെ കൈകളെ നനച്ചു. ചുറ്റികയുടെ പ്രഹരങ്ങൾ ആൻകാഥറിൻ എണ്ണി. ഏകദേശം 36 തവണ അവർ ഈശോയെ ചുറ്റിക കൊണ്ട് അടിച്ചു എന്ന് പറയുന്നു. പക്ഷേ അത് കൃത്യമായ എണ്ണമല്ല എന്നും അതിൽ പലതും ആൻകാഥറിൻ ദുഃഖം കൊണ്ട് മറന്നുപോയെന്നും പറയുകയാണ്. ഏകദേശം ഒരു നാണയത്തിൻ്റെ വലിപ്പമുണ്ടായിരുന്നു ആണിയുടെ മുകൾ ഭാഗത്തിന്. ആണിയുടെ വണ്ണം ഒരാളുടെ തള്ള വിരലിൻ്റെ വലിപ്പമുണ്ടായിരുന്നു. ആരാചാര്യന്മാർ നമ്മുടെ കർത്താവിൻ്റെ വലത്തുകരം തുറച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഇടത്തുകൈ അവരുണ്ടാക്കിയിരുന്ന ആണിപ്പഴുതോളം എത്തുന്നില്ലെന്ന് കണ്ടു. അപ്പോൾ ഈശോയുടെ ഇടത്തുകൈ ആണിപ്പഴുതോളം എത്തുന്നില്ല.
അതിനാൽ അവർ ഇടത് കയ്യിൽ കയറുകൾ കെട്ടി ബലമായി ആണിപ്പടുത്തിലേക്ക് വലിച്ചടുപ്പിച്ചു. ഈ ഭയാനകമായ പ്രക്രിയ നമ്മുടെ കർത്താവിന് അവർണനീയമായ വേദന ഉളവാക്കി. അവിടുത്തെ വക്ഷസ് ഉയരുകയും താഴുകയും ചെയ്തു. കാലുകൾ പൂർണ്ണമായും സങ്കോചിച്ചു. അവർ വീണ്ടും അവിടുത്തെ നെഞ്ചത്ത് മുട്ടുകുത്തി. അവിടുത്തെ കൈകൾ ബന്ധിച്ചു. എന്നിട്ട് രണ്ടാമത്തെ ആണി അവിടുത്തെ ഇടത്തു കൈയിൽ അടിച്ചു കയറ്റി. അവിടുത്തെ രക്തം വീണ്ടും ഒഴുകി. ഓരോ പീഡനവും നിന്ദനവും ഈശോയുടെ പരിശുദ്ധ ജനനിയുടെ ഹൃദയത്തിൽ പുതിയ വേദനയ്ക്ക് കാരണമായി. ഈശോയുടെ കാൽമുട്ടുകൾ വളഞ്ഞാണ് ഇരുന്നത്. അവ നേരെയാക്കിയിട്ട് കയറുകൊണ്ട് മുറുകെ കെട്ടി. എന്നാൽ അവിടുത്തെ പാദങ്ങൾ വെക്കാൻ കുരിശിൻ്റെ ചുവട്ടിൽ തറച്ചിരുന്ന തടിക്കഷ്ണങ്ങളോടും പാദങ്ങൾ എത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ കുപിതരായി. എന്നിട്ട് ഈശോയുടെ കാലിൽ അവർ കയറുകെട്ടി. ഈശോയുടെ കാലിൽ കയറുകെട്ടിയിട്ട് അവർ ഈശോയുടെ കാല് ഈ ആണിപ്പടുതിൽ എത്തുവോളും പിടിച്ചു വലിച്ചു. വിവരിക്കാനാവാത്ത വേദനയാൽ ഈശോ ഇങ്ങനെ ഉരുവിട്ടു, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന്. അവിടുത്തെ കരങ്ങൾ ആണികളിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനായി ആരാചാരന്മാർ അവിടുത്തെ നെഞ്ചും കരങ്ങളും കുരിശിനോട് ചേർത്ത് കെട്ടിയത് അവിടുത്തെ വേദന വർദ്ധിപ്പിച്ചു. പിന്നെ അവർ അവിടുത്തെ ഇടത്തുകാല് വലത്തെ കാലിനോട് ചേർത്ത് ബന്ധിച്ചു. അവസാനം വളരെ നീളമുള്ള ഒരാണിയെടുത്ത് അവർ രണ്ടു പാദങ്ങളിലും കൂടെ കീഴിലുള്ള കുരിശിലേക്ക് അടിച്ചിറക്കി. ഈശോയുടെ ശരീരം ഇങ്ങനെ അസ്വാഭാവികമായി വലിച്ചു നീട്ടപ്പെട്ടപ്പോൾ അവിടുന്ന് അനുഭവിച്ച വേദന അവാച്യമായിരുന്നു. ക്രൂശിക്കലിൻ്റെ മുഴുവൻ സമയവും ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സങ്കീർത്തനങ്ങളും അവിടുന്ന് ഉരുവിട്ടിരുന്നു. കുരിശ് ചുമക്കാൻ തുടങ്ങിയ സമയം മുതൽ മരിക്കുന്നതുവരെ അവിടുന്ന് തൻ്റെ പ്രാർത്ഥന ഒരിക്കലും നിർത്തിയില്ല. ഇടയ്ക്കിടെ സഹനാധിക്യത്താൽ ക്ഷീണിതമായ അവിടുത്തെ വിലാപങ്ങളും കേൾക്കാമായിരുന്നു. എല്ലാ പ്രവചനങ്ങളും അവിടുന്ന് ആവർത്തിക്കുന്നത് ആൻ കാതറിൻ കേട്ടു. കുരിശിൽ തറക്കൽ കഴിഞ്ഞപ്പോൾ റോമൻ പടയാളികൾ ഈശോയുടെ കുരിശിന് മുകളിൽ പിലാത്തോസ് എഴുതിയ ആ വാചകം വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്നാൽ ഫരീസേർ വേഗം തന്നെ ജെറുസലേമിലേക്ക് മടങ്ങി പിലാത്തോസിനെ കൊണ്ട് ആ വാചകം തിരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മടങ്ങിയത്. ഈശോ പൂർണ്ണമായിട്ടും ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആൻകാതിരൻ പറയുന്നു ഏകദേശം 12:30 കുരിശ് ഉയർത്തപ്പെട്ട ആ നിമിഷത്തിൽ തന്നെ ഇതാ ജെറുസലേം ദേവാലയത്തിൽ പെസഹ കുഞ്ഞാടിനെ ബലിയർപ്പിക്കാനുള്ള കാഹളം മുഴങ്ങുകയായി. ഈശോയെ കുരിശിൽ കിടത്തിക്കഴിഞ്ഞു. ഇനി നേരത്തെ കുഴിച്ച കുഴിയിലേക്ക് ഈശോയുടെ കുരിശിനെ ഇറക്കി വെക്കണം. ആരാചാര്യന്മാർ നമ്മുടെ കർത്താവിനെ കുരിശിൽ തറച്ച ശേഷം കുരിശിൻ്റെ താഴ്ത്തടിയോട് ചേർത്ത് കയറുകൾ കെട്ടി. അങ്ങനെ അവരത് വലിച്ച് ഈശോയുടെ കുരിശ് വലിച്ച് ഈ കുഴിയിലോട്ട് കുരിശ് ഇട്ട സമയത്ത് ഈശോ ബലഹീനമായ ഒരു കരച്ചിലിൻ്റെ ശബ്ദം പുറപ്പെടുവിച്ചു. അവിടുത്തെ മുറിവുകൾ തുറന്ന് വീണ്ടും രക്തം പ്രഹരിച്ചു. പകുതി സ്ഥാനം തെറ്റിയ അവിടുത്തെ അസ്ഥികൾ കൂട്ടിമുട്ടി. ചുറ്റിലും തടിച്ചുകൂടിയ വലിയ ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ ഉയർത്തപ്പെട്ട ആ കുരിശ് ഭയാനകവും അതേസമയം ഹൃദയസ്പർശിയുമായ ഒരു കാഴ്ചയായിരുന്നു. അവഹേളിക്കുന്ന പടയാളികളും അഹങ്കാരികളായ ഫരിസേയരും ക്രൂരന്മാരായ യഹൂദ ജനാവലിയും മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്, എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്ന അപരിചിതരും അവിടെ സമ്മേളിച്ചിരുന്നു. ഈശോയുടെ കുരിശ് ഈ കുഴിയിലേക്ക് ഇറക്കിയ സമയത്ത് മാതാവും ഭക്തസ്ത്രീകളും യോഹന്നാനും ഹൃദയം പൊട്ടി അവിടെ കരയുകയാണ്. ഈ കുരിശിനെ നോക്കിയിട്ട് അവർ തല കുനിച്ച് ഈ മാംസം ധരിച്ച വചനത്തെ കുമ്പിട്ട് ആരാധിച്ചു. നരകം മുഴുവനും പ്രകമ്പനം കൊണ്ടു. തങ്ങളുടെ ക്രോധത്തിന് അവർ ബഹിർഗമന മാർഗം കണ്ടത് ഈശോയെ കൂടുതൽ അരിശത്തോടും ക്രൂരതയോടും കൂടി പീഡിപ്പിക്കുന്നതിന് അവിടുത്തെ ശത്രുക്കളെ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടായിരുന്നു. കുരിശ് സ്ഥാപിച്ചിരുന്ന ഔന്നത്യം ചുറ്റുമുള്ള ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 2 ഉയരത്തിലായിരുന്നു. ഈശോയുടെ പാദങ്ങൾ അവിടുത്തെ സ്നേഹിതർക്ക് അടുത്ത് ചെന്ന് ചുംബിക്കാൻ മാത്രം നിലത്തോട് അടുത്തായിരുന്നു. അവിടുത്തെ മുഖം വടക്കു പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നു. ഈ സമയത്താണ് കള്ളന്മാരെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ 2 കൊണ്ടുവന്നു. ഇടതുവശത്തെ കള്ളൻ മറ്റേ കള്ളനേക്കാൾ വളരെയധികം പ്രായം കൂടിയവനായിരുന്നു. ചെറുപ്പക്കാരെ ദുഷിപ്പിച്ചിരുന്ന ഒരു സ്ഥിരം കുറ്റവാളിയായിരുന്നു ഇയാൾ. നല്ല കള്ളൻ്റെ പേര് ദിസ്മാസ് എന്നും ദുഷ്ടനായ കള്ളൻ്റെ പേര് ഗസ്മാസ് എന്നുമാണ്. 25 ദിസ്മാസിൻ്റെ വിശുദ്ധ ദിസ്മാസിൻ്റെ തിരുനാളും കൂടിയായിരുന്നു. ഈ നല്ല കള്ളനായ ദിസ്മാസ് ഈജിപ്തിലായിരുന്നു അവൻ്റെ വീട്. ഈ ദിസ്മാസും ഗിസ്മാസും ഒളിച്ചിരുന്ന ഗുഹയിലാണ്
ഹെറോദേസ് ശിശുവിനെ വധിക്കാൻ പുറപ്പെട്ടിരുന്ന സമയത്ത് മാതാവും ഔസേപ്പിതാവും അഭയം തേടിയത്. തിരുക്കുടുംബത്തിന് അഭയം നൽകിയത് ദിസ്മാസിൻ്റെ അമ്മയായിരുന്നു. കുഷ്ഠരോഗിയായിരുന്നു ദിസ്മാസ് ആ കുഞ്ഞിലേ തന്നെ. അപ്പോൾ ദിസ്മാസിൻ്റെ അമ്മ എന്തു ചെയ്തെന്ന് വെച്ചാൽ ഉണ്ണീശ കുളിച്ച വെള്ളത്തിൽ ദിസ്മാസിനെ മുക്കിയെടുത്തു. ആ നിമിഷം തന്നെ ദിസ്മാസിന് സൗഖ്യം ലഭിച്ചു. അപ്പോൾ അന്ന് ദിസ്മാസിൻ്റെ ഭൗതികമായ രീതിയിലാണ് ദിസ്മാസിന് സൗഖ്യം ലഭിച്ചതെങ്കിൽ ഇന്ന് ഈശോയുടെ തിരക്തത്താലുള്ള സൗഖ്യം ദിസ്മാസിന് ലഭിക്കാൻ പോവുകയാണ്. ഈശോയെപ്പറ്റി ദിസ്മാസിന് ഒന്നും അറിയാമായിരുന്നില്ല. എന്നാൽ അവൻ്റെ ഹൃദയം കഠിനമാക്കപ്പെട്ടിരുന്നില്ല. അന്തരീക്ഷമാകെ മേഘാവൃതമാവുകയും ഒരു കൊടുങ്കാറ്റിൻ്റെ ആഗമനത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുകയും ചെയ്തതിനാൽ വേഗം തന്നെ കള്ളന്മാരെ കുരിശിലേറ്റേണ്ടിയിരുന്നു. അവർ കള്ളന്മാരുടെ കൈകൾ കുരിശിനോട് ചേർത്ത് ബന്ധിച്ചു. അവരുടെ മണിബന്ധങ്ങളും കൈമുട്ടകളും കാൽമുട്ടകളും പാദങ്ങളും കയറുകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി. ഇതിൻ്റെ ഫലമായി സന്ധികൾ പൊട്ടി രക്തം പ്രവഹിച്ചു. അവർ ചെവി തുളക്കുന്ന ശബ്ദത്തിൽ നിലവിളിച്ചു. തന്നെ കുരിശിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ നല്ല കള്ളൻ ഉറക്കെ പറഞ്ഞു, ഈ പീഡനം ഭയാനകമാണ്. എന്നാൽ പാവപ്പെട്ട ഗലീലിയനെ അവർ പീഡിപ്പിച്ചതുപോലെ ഞങ്ങളെ പീഡിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പണ്ടേ മരിച്ചു പോയേനെ. പിന്നീട് വലിച്ചൂരിയെടുത്ത ഈശോയുടെ വസ്ത്രങ്ങളെല്ലാം ഇവർ വിഭജിച്ചു. അവിടുത്തെ മേലങ്കി, നീണ്ട വെള്ളയുടുപ്പ്, ബെൽറ്റ്, തോൾ വസ്ത്രം, അടിവസ്ത്രം എന്നിവയെല്ലാം രക്തത്തിൽ കുതിർന്നവയായിരുന്നു. അവയെല്ലാം അവർ മുറിച്ച് വിഭജിച്ചു. എന്നാൽ അവിടുത്തെ മാതാവ് നെയ്ത് നൽകിയ തുന്നലില്ലാത്ത ഉടുപ്പ് അവർ മുറിച്ചില്ല. അത് ആരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം എന്നവർ നിശ്ചയിച്ചു. അപ്പോൾ നിക്കദമൂസും അരമത്തിയക്കാരൻ ജോസഫും കൂടി അയച്ച ഒരു സന്ദേശവാഹകൻ അവിടെ എത്തി. ഈശോയുടെ വസ്ത്രങ്ങളെല്ലാം കൂടി വിലക്ക് വാങ്ങാൻ ആളുണ്ടെന്ന് അവർ അറിയിച്ചു. അതിനാൽ അവയെല്ലാം കൂടി ഒരു കെട്ടാക്കി അവർ വിറ്റു. ഇപ്രകാരം ക്രിസ്ത്യാനികൾക്ക് ഈ അമൂല്യമായ തിരുശേഷിപ്പുകളുടെ ഉടമസ്ഥത ലഭിച്ചു.